ഹേ ഗായ്സ്, ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ്. യാത്ര പോകുന്ന വഴിക്ക് എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ റോഡ് ട്രിപ്പ് ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടുത്തെ റോഡുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ ചെറിയ ടൗണുകളൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കും. ഞങ്ങളുടെ കൂടെ പോവുകയാണ്. ഓഹോ, ബാംബി ഉണ്ട് കേട്ടോ, ബാംബി ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഞാൻ അവൻ്റെ കാര്യം ഓർത്തില്ല, ഇവനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, പോണ വഴി കാണാം നമുക്ക്. ഓക്കെ, എന്നാൽ എൻ്റെ പുറകിൽ കാണുന്ന, അങ്ങ് ദൂരെ കാണുന്നത് ഹാമിൽട്ടൺ എയർപോർട്ടാണ്. നമ്മൾ എയർലൂന്ന് നല്ലതായിട്ട് പോകുന്ന റോഡ് വഴിയാണ് പോകുന്നത്. എയർപോർട്ട് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ട് ഉള്ളത്. അപ്പോൾ ഈ വഴിക്ക് വരുന്നപ്പോൾ കാണിച്ചു എന്നുള്ളൂ. ഇവിടെ ശരിക്കും ഫാം ലാൻഡ്സ് ആയിരുന്നു ഇത് മുഴുവൻ. ഇപ്പം ഇച്ചിരി എന്താ പറയുക, ഇൻഡസ്ട്രിയൽ ഏരിയ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വന്നിട്ട് വൈക്കാട്ടോ റിവറിനടുത്തെത്തിയിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് വെള്ളം ഇങ്ങനെ കയറി നിൽപ്പുണ്ട്. ഇതിലൂടെ ബോട്ടിലൂടെ പോകുന്നതും അതുപോലെ തന്നെ പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വൈക്കാട്ടോ റിവർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ന്യൂസിലാൻഡിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റിവറാണ്. പിന്നെ അതിൻ്റെ ക്വാളിറ്റിയും എനിക്ക് തോന്നുന്നത് മറ്റുള്ള ലോകത്തുള്ള ഏത് ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഒരു നദിയാണെന്ന് മോള് പറയുന്നുണ്ട്. അതായത് ലോകത്തിലെ ഏത് മറ്റുള്ള നദികൾ നോക്കിയാലും അതിനേക്കാളൊക്കെ പ്യുവറായിട്ടുള്ള വാട്ടറാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതാ കണ്ടില്ലേ, നിറഞ്ഞ് കവിഞ്ഞൊഴുകയാണ്. പിന്നെ അവിടെ ഒരു വീട് കാണട്ടോ, ലക്ഷറി ഒരു ഹൗസാണ്. അതൊരു മാസീവ് ഹൗസാണ് കേട്ടോ, ഡബിൾ സ്റ്റോറിയാണ്. ഫുൾ ഇങ്ങോട്ട് വ്യൂ കൊടുത്തിരിക്കുകയാണ്. ഇതൊരു ലക്ഷറി ഏരിയ തന്നെ കേട്ടോ, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏരിയയാണ്. ഇത് ടംഹരി എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ അതുമാത്രമല്ല, അവിടെ എയർപോർട്ടിൻ്റെ ബ്രിഡ്ജും പോകുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഇതുപോലെയുള്ള വ്യൂവും കടലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വില കൂടും കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഈ ഏരിക്ക് ഭയങ്കര ഒരു വിലയാണ്. ഓക്കെ ഓക്കെ, അടുത്ത സ്ഥലം കാണാം. ഇവിടെ നല്ല ഓട്ടത്തിൻ്റെ ബ്യൂട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇലകളൊക്കെ പഴുത്ത്, ഇത് മേപ്പിൾ ട്രീ ആണെന്ന് തോന്നുന്നു. ഇത് പക്ഷേ എൻ്റെ അടുത്തുള്ള മരമൊന്നും പോലെയുള്ള മരമല്ല കേട്ടോ, ഇത് ഭയങ്കര വലുതാവുന്ന മരമാണ്. മറ്റേതൊക്കെ എന്താ പറയുന്നത്, ഗ്രാഫ്റ്റഡോ സംഭവങ്ങളൊക്കെയാണ്. ഇത് ഒരു വലിയൊരു ഒരേ ഏക്കർ സ്ഥലം തന്നെ വേണ്ട വരും ഈ മരമൊക്കെ വേണമെങ്കിൽ. ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഞങ്ങളങ്ങനെ വന്നിട്ട് ടംഹരിയിൽ ഒരു പുതിയ ഷോപ്പിംഗ് മോളൊക്കെ ഉണ്ട്. ആ ഷോപ്പിംഗ് മോളിനടുത്താണുള്ളത്. ഇവിടെയൊക്കെ ഓട്ടം ലീവ്സ് നിങ്ങൾക്ക് കാണാം. മോള് ബാംബിയും കൊണ്ട് അവിടെ നടപ്പുണ്ട്. നമുക്ക് ഈ വഴിക്ക് പുറകോട്ട് വന്ന് നടക്കാം. ഇങ്ങോട്ട് വന്നേ ഇഷ, വാ. ഇവിടെ രണ്ട് മൂന്ന് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ലക്ഷറി ഏരിയ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല ലക്ഷറി ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ മുഴുവൻ ഓട്ടം ലീവ്സ് നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, മരങ്ങളൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ. അതുപോലെ തന്നെ അവിടെ നല്ലൊരു പാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇളയ മോള് പഠിച്ചുകൊണ്ടിരുന്ന സ്കൂൾ ഇവിടെയാണ്, ടംഹരി സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷേ ഇയർ 7 വരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് മാറി. ഓക്കെ, ഇത് കണ്ടില്ലേ, മുഴുവൻ ഓട്ടം ലീവ്സൊക്കെ കൊടുത്ത് മുഴുവൻ പല എന്താണ് കോൺക്രീറ്റ് പാവിംഗ് ഒക്കെ കൊടുത്തിട്ട് മുഴുവൻ ഭയങ്കര രസമായിട്ടുണ്ടല്ലേ. ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ, ഡേ നൈറ്റ് ലൈഫും ഇവിടെ രസമായിരിക്കും കേട്ടോ. ഇവിടെ പബ്ബും ഒക്കെ ഉണ്ട്, നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇച്ചിരി എക്സ്പെൻസീവാണ്, പക്ഷേ ലക്ഷറി സംഭവമാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഏരിയയിലേക്ക് പോവാം. വാ പോവാം. ഇളയ മോള് പഠിച്ച സ്കൂൾ ഇതാണ്, ടംഹരി സ്കൂൾ എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്കൂളാണ്. ഇതാണ് ടംഹരി കൺട്രി മോഡൽ കൺട്രി സ്കൂൾ. നാട്ടിലെ പോലെ ഭയങ്കര ലക്ഷറി സ്കൂളുകളെന്ന് വിചാരിക്കട്ടെ, ഇത് ഗവൺമെൻറ് സ്കൂളാണ്. പിന്നെ ഡിസേൽ എന്ന് പറയും, ഇവിടെ ഡിസേൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എക്കണോമിക് സ്റ്റാറ്റസ് ഈ സ്കൂളിൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ ആണ്, 10 ആണ് ഏറ്റവും ടോപ്പ്. ഓക്കെ, നമ്മൾ അങ്ങനെ ഹൈവേയിലേക്ക് കയറണം, 110 ഹൈവേയിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഓക്കെ 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 ഓക്കെ. ഇതിൻ്റെ മറ്റേ വശത്താണ് നമ്മൾ ആദ്യം അവിടെ ഇത് കണ്ടിട്ടോ, നമ്മൾ ആ ഷോപ്പിംഗ് മോള് കണ്ടത്. ഓക്കെ, ഇതിങ്ങനെ പോയിട്ട് 110 എക്സ്പ്രസ് വേയിലേക്ക് കയറുകയാണ്. നമ്മളങ്ങനെ എക്സ്പ്രസ് വേ ആണുള്ളത്. ഇവിടെ രണ്ട് ട്രാക്കായിട്ട് തിരിയുന്ന കാണാം. ലെഫ്റ്റിൽ ഇപ്പം പോകുന്ന വണ്ടികൾ പോകുന്ന ഹാമിൽട്ടൺ ടൗണിലേക്കാണ്. നേരെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്ലാൻഡിലേക്കാണ് പോകുന്നത്. ആ വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഞങ്ങളങ്ങനെ എക്സ്പ്രസ് വേയുടെ സൈഡിൽ ഒന്ന് നിർത്തിയതാണ്. ഇത് മുഴുവൻ ഫാം ലാൻഡ്സ് ആണല്ലോ. ഫാം ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃഷിയൊന്നും കാണുന്നില്ലോ അല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. കൃഷിയല്ല മെയിൻലി, എന്നു വെച്ചാൽ നിങ്ങൾക്കറിയാം ന്യൂസിലാൻഡിൽ മനുഷ്യരെക്കാളും കൂടുതലുള്ളത് മൃഗങ്ങളാണ് കേട്ടോ, ഇതുപോലുള്ള മൃഗങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ലെവൽ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അതിനുള്ള ഫാമിങ് ഗ്രേസിങ്ങിനൊക്കെ ആയിട്ട് നിർത്തിയേക്കാണ്. ഇത് നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്ലാൻഡ് ഇനി 122 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇതാ ഇവിടെ രണ്ട് മൃഗങ്ങളുണ്ട്, അല്ല ഒരു മൃഗം അല്ലേ, അനിമൽ. അപ്പം നോക്കാം. പിന്നെ നിങ്ങൾ ഈ കണ്ടോ, അവിടെ മുഴുവൻ ഒരു വൈറ്റ് സാധനം ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നല്ല പശുവിന് കൊടുക്കാൻ കച്ചി ഉണ്ടാക്കൂലേ, ആ കച്ചി 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 കെട്ടി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇതൊക്കെ മെക്കനൈസ്ഡ് മെഷീൻ കൊണ്ടാണ് കേട്ടോ ചെയ്യുക. അതൊക്കെ ഞാൻ ഒരു ദിവസം നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇവിടെ ഭയങ്കര നോയ്സിയാണ്, ഈ ശബ്ദം എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഓക്കെ പോവാം നമുക്ക്. അങ്ങനെ വണ്ടിയിൽ കയറി പോകാൻ നോക്കുമ്പം ബാംബി നിലത്തിരിക്കണല്ലോ അല്ലേ, മടിയിലാണ് ഫുൾ ടൈം. ഉള്ളു കേട്ടോ, നോട്ടി ബാംബി താഴെ ഇരിക്കടാ, പോവാം നമുക്ക്. അപ്പോൾ ഓക്കെ, പിന്നെ അവൻ കയറി. അപ്പോൾ
നമ്മള് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ എക്സ്പ്രസ് വേ കൂടെയാണ്. 110 ആണ് ഇവിടുത്തെ മാക്സിമം സ്പീഡ്. ന്യൂസിലാൻഡിലെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 110 ആണേ ഉള്ളൂ. ഈ 110 എന്ന് പറഞ്ഞാൽ അടുത്ത ഇടയ്ക്കാണ് വന്നത്. അതായത് ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് റോഡ് വന്നപ്പോഴാണ് 110 വന്നുള്ളൂ, അല്ലെങ്കിൽ 100 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്നലെ എങ്ങാണ്ട് പോയി നമ്മൾ ഈ പോണ വഴിക്ക് ആക്സിഡന്റ് ആയി, കുറച്ചുപേര് മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അതെന്താ ഇത് ഭയങ്കര രസമാണല്ലോ ഓടിക്കാൻ പറഞ്ഞു ഓടിക്കാൻ. നമുക്ക് അങ്ങനെ ഭയങ്കര സ്പീഡിൽ ഓടിച്ചു. അതാണ് ഒരു ഇത് റോട്ടറ്റൂണ എന്ന് പറഞ്ഞ ഒരു ഏരിയ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ആദ്യം ന്യൂ ഹാമിൽട്ടന്റെ ഒരു ഹൗസിംഗ് ഡെവലപ്മെന്റ് വന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടറ്റൂണയാണ്. ആ അവിടെ നിങ്ങൾക്ക് അവിടെയൊക്കെ കാണാം, വീടുകൾ നിറച്ചും കാണാം. ഇപ്പോഴാണ് നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലം ഡിക്സൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ കൂടുതൽ ഡെവലപ്മെന്റ് വന്നു തുടങ്ങിയത്. ഹൗസിംഗ് ആദ്യത്തെ ഏതാണ്ട് ടൗൺ ഹാമിൽട്ടൺ ടൗണിൽ നിന്ന് ഒരു 24 കിലോമീറ്ററോളം ദൂരം വരെ വന്ന ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അത്രയധികം വീടുകളുണ്ട് ഇവിടെ. ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന റോഡാണ് റോട്ടറ്റൂണ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള എക്സിറ്റ് ആണ് ഈ കാണുന്നത്. ഈ ഹൈവേയിൽ അങ്ങനെയാണ്, നാട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. മെയിൻ എക്സ്പ്രസ് വേയിൽ മുഴുവൻ ഓരോ എക്സിറ്റ്സ് ഉണ്ടാവും. എക്സിറ്റിലൂടെ എടുത്താൽ മാത്രമേ ആണ് നമുക്ക് മറ്റുള്ള റോഡ് സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റോഡിൽ എന്താണ് റോഡിൽ നിന്ന് ഒരു ഡൈവേർഷൻ പറ്റില്ല നമുക്ക്. അങ്ങനെയാണ്, നല്ല സീനിക്ക് ഡ്രൈവാണ്. അതിനൊപ്പം തന്നെ നല്ലൊരു മഴ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പക്ഷെ അങ്ങ് ദൂരെയുള്ള ഒരു മൗണ്ടൻസ് കാണുന്ന അവിടെയൊക്കെ നല്ല ഇച്ചിരി സണ്ണിയാണ് അല്ലേ. വേറെ എന്താ, നല്ല സീനിക്കാണ്ടോ ശരിക്കും. ന്യൂസിലാൻഡിന്റെ പ്രത്യേകത ഇതാണ്, ടൗൺ വിട്ട് കഴിഞ്ഞാൽ ഫുള്ള് സീനിക്കായിരിക്കും. ശരിക്കും ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, അടിപൊളി അല്ലേ. അവിടെ മുഴുവൻ നിങ്ങൾക്ക് ഹൗസിനെ കാണാം. ഞാൻ പറഞ്ഞു മുമ്പോട്ട് കാണിച്ചേ, ഞാൻ പറഞ്ഞില്ലേ ന്യൂസിലാൻഡില് ഇപ്പം ഷീപ്പുകളും അതുപോലെ കൗസുമാണ് മനുഷ്യരെക്കാളും കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം മനുഷ്യന്റെ പോപ്പുലേഷൻ കൂടി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോഴൊക്കെ 110 തന്നെയാണ് ഇവിടുത്തെ സ്പീഡ് പറയുന്നത്. കുറച്ച് ട്രാഫിക് കാണുന്നുണ്ട്. ഇവിടെ റോഡിലെ കുറച്ച് കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സെൻട്രൽ മീഡിയൻ 4 ട്രാക്ക് ഒന്നും ഇല്ല ഇവിടെ. ഇവിടെ നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിൽ മുഴുവൻ കാണുന്ന കോൺക്രീറ്റ് ബീംസ് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഉള്ളിൽ പണി നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ സ്പീഡ് കുറച്ചു. ആക്ച്വലി ഇവിടെ 70 ആണ് പാടുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം സെൻട്രലിൽ വർക്ക് നടക്കുന്നത് കാണാം. അങ്ങ് ദൂരെ നല്ല ഫോഗ് നിറഞ്ഞിരിക്കുന്ന മൗണ്ടൻസ് കാണാം. എനിക്ക് തോന്നുന്നത് നരുവാഹിയ മൗണ്ടൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇങ്ങോട്ട് കാണിച്ചിട്ട് എത്ര കിലോമീറ്റർ ഉണ്ട്? 100 കിലോമീറ്റർ കൂടെ ഉണ്ടാവണം ഓക്ലാൻഡ്. സീനിക് ഡ്രൈവ് ആണല്ലേ, നല്ല മൗണ്ടൻസ് വയലീസ്. ഇത് പുതിയ ഹൈവേ ആണോ? ഇത് എന്താണ് പിന്നെ കട്ട് ചെയ്തോ? ദാറ്റ്സ് ഓക്കെ. ഇനി ഏതാണ്ട് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഒരു 75 കിലോമീറ്റർ ആണുള്ളത്. പതുക്കെ നിർത്തി പട്ടിയെ കൊണ്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങി അവനെ വല്ല പിയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാലോ. അങ്ങോട്ട് നല്ല സീനിക്കാണ്. അങ്ങോട്ട് നല്ലൊരു ലേക്കും പരിപാടിയൊക്കെ കാണാം. അതുപോലെ തന്നെ അവിടെ മൗണ്ടൻസും ട്രക്സൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എടാ ബാമ്പി, എന്താ പരിപാടി? എടാ അവൻ പി ചെയ്യാനുള്ള പരിപാടി ഉണ്ടോ? ആക്ച്വലി ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഓക്ലാൻഡ് ടൂറി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണോ? അത്യാവശ്യം ഒരു കാര്യം പറയാം, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം പുള്ളിയുടെ ഫാമും പരിപാടിയൊക്കെ ഞാൻ ഇനി മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോയൊക്കെ ഞാൻ ഇതിൻ്റെ അവസാനം ഞാൻ കൊടുത്തേക്കാം പണ്ട് ചെയ്തത്. അത് നിങ്ങൾ കണ്ടാൽ ആ വീടും അതിൻ്റെ പുള്ളിക്ക് ഒരു 4-5 ഏക്കർ സ്ഥലമുണ്ട്. ഒരു ഫാമറാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം കേട്ടോ. മോള് പപ്പയം കൊണ്ട് വല്ല അവൻ വല്ല മൂത്രം ഒഴിക്കാൻ അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് കയറിയിട്ട് ഞാൻ റിവേഴ്സ് എടുത്തപ്പം ക്യാമറ ഭയങ്കര മോശമായിട്ട് മോശമായിട്ടിരിക്കണം. അവനെ ഒന്ന് ക്ലീൻ ചെയ്യാം, നമുക്ക് ഒന്ന് തുടച്ചേക്കാം. മുഴുവൻ ഡസ്റ്റ് കയറിയിരിക്കുക ക്യാമറയിൽ, അതുകൊണ്ട് ഒന്നും തന്നെ കാണാൻ പറ്റില്ല പുറത്തോട്ട് എടുക്കുമ്പോൾ. ഇനി ഓക്കെ രക്ഷപ്പെട്ടു, നന്നായി. ഓ എന്താ പോകല്ലേ. ഞാനിപ്പോൾ വന്നിട്ട് ഹാംപ്ടൺ ടൗൺസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്നാ വെച്ചാൽ ഇവിടെ കുറേ റേസിങ്ങും പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ എന്താണ് നമുക്ക് ഇവിടെ വന്നാണ് ഹൈ സ്പീഡ്, അതായത് നമ്മുടെ എന്താണ് ലംബോർഗിനിയോ അങ്ങനെയുള്ള ഹൈ സ്പീഡ് വണ്ടികളില്ലേ, അതിലൊക്കെ റേസിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് വേണമെങ്കിൽ പേ ചെയ്യണം. എനിക്ക് വേണം $350 കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമുക്ക് ഓടിക്കാട്ടോ. അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഓരോ വണ്ടികളിങ്ങനെ ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. അവിടെ കാണാൻ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഈ കാണുന്നതാണ് റേസ് ട്രാക്ക് കേട്ടോ. അവിടെ എന്തൊക്കെയോ വണ്ടികൾ 1x1 ഇങ്ങനെ പോയി, എന്തൊക്കെയോ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. ചിലപ്പോൾ ടെസ്റ്റ് ഡ്രൈവ്സ് ആണോ, പുതിയ വണ്ടികളുടെ ടെസ്റ്റ് ഡ്രൈവ് വല്ലതും നടക്കുകയാണോ എന്ന് അറിയില്ല. കുറേ SUVs ആണ് അവിടെ പോകുന്നത് കാണുന്നത്. സീനിക്കല്ലേ, അങ്ങോട്ട് ഭയങ്കര സീനിക്കാണല്ലേ. അതുകൊണ്ടില്ല അങ്ങ് ദൂരെ കാണാമല്ലോ ഓരോ SUVs. അത് എനിക്ക് തോന്നുന്നു പുതിയ വണ്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ബാക്കിലേക്ക് നോക്കാം, എന്താ സീനിക്കല്ലേ. അങ്ങോട്ട് നോക്കി ശരിക്കും അവിടെ കുറേ കൗസും ഒക്കെ നിങ്ങൾക്ക് കാണാം. സീനിക്കാണ്ടോ ശരിക്കും.
ഇവിടെ ടയോട്ടയുടെ എന്തോ ഷോറൂമാണോ എന്തോ സർവീസ് സെൻ്ററോ എന്തൊക്കെയോ പരിപാടികളിൽ എന്തൊക്കെയുണ്ട്. ആ ഇത് ഗോകാർട്ടിൻ്റെ ആണ് കേട്ടോ, നമുക്ക് ഗോകാർട്ടിങ് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ. ഇത് ഗോകാർട്ടിൻ്റെ ട്രാക്കും ആണ് കേട്ടോ ഈ കാണുന്നത്. ഇങ്ങോട്ടൊക്കെ വരാമായിരുന്നോ എന്ന് എനിക്കറിയില്ല. ആ ഇവിടെയൊക്കെ റേസിൻ്റെ വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ. ആ പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ റേസിൻ്റെ ഹൈ പവേഡ് എഞ്ചിനുള്ള കാറുകളും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും റോഡിലൂടെ ഓടിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള ട്രാക്കിൽ മാത്രം ഓടിക്കാൻ പാടുള്ളൂ. അതൊക്കെ നമ്മൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇതുപോലെ ട്രെയിലറിൽ കൊണ്ടുപോകണം, അല്ലാതെ റോഡിൽ കൂടി ഓടിക്കാൻ ഇവിടെ അനുവാദമില്ല കേട്ടോ. ആ ഞാൻ പറഞ്ഞ പോലെ ഈ വണ്ടി കേട്ടോ, ഈ വണ്ടി ഒന്നും റോഡിൽ ഓടിക്കാൻ പാടുള്ളതല്ല. നമ്പർ പ്ലേറ്റ് ഒന്നും റിയൽ നമ്പർ പ്ലേറ്റ് അല്ല കേട്ടോ, ഇതൊക്കെ വെറുതെ വെച്ചിട്ടുണ്ടെന്നുള്ളൂ. ഇത് ഇങ്ങനെയുള്ള റേസിൽ ട്രാക്കിൽ മാത്രം ഓടിക്കാൻ പറ്റിയ ഹൈ പവേഡ് എഞ്ചിനുള്ള വണ്ടിയാണ്. ഓക്കെ അടുത്ത് കാണാം നമുക്ക്, വാ എന്നാ പോവാം വാ. ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ മസിൽ കാർ യൂട്രാക്ക്, അവിടെ ബുക്ക് ചെയ്ത് ചെയ്താലും നമുക്ക് മസ്റ്റാങ്ങും അതുപോലെയുള്ള ഹൈ പവേഡ് ഉള്ള എഞ്ചിൻ വണ്ടികൾ നമുക്ക് അവിടെ ഓടിക്കാനുള്ള കിട്ടും. അവിടെ അവിടെ നമുക്ക് ബുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇതാണ് കൗണ്ടറും പരിപാടിയൊക്കെ ഇതാണ്. നമ്മൾ ഹാമിൽട്ടണിൽ നിന്നും ഒരു 10-90 കിലോമീറ്റർ വന്നെങ്കിലും ഇപ്പോഴും നമുക്ക് വൈക്കാട്ടോ റിവർ കാണാൻ പറ്റുന്നുണ്ട്. ഓവർഫ്ലോ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും കലങ്ങി മറിഞ്ഞാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കുറേ ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കാരണം വെച്ചാൽ ഈ ഇതിൻ്റെ ഒഴുകുന്ന ദൂരം 450 കിലോമീറ്ററാണ് ഇത് ഒഴുകുന്നത്. ഏതാണ്ട് ടോപ്പോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് പോർട്ട് വൈക്കാട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയി തീരുന്നത്. ശരിക്കും എന്തോരം വെള്ളമല ഇങ്ങനെ ഒഴുകി കടലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ എത്തുമ്പോഴേക്കും വെള്ളം ചീത്തയാവുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടൗണുകളിലൂടെയും അങ്ങനെയൊക്കെയാണ് കടന്നു പോരുന്നത്. ഏതാണ്ട് എനിക്കിവിടെ ഹാമിൽട്ടണൊക്കെ അപ്പുറം മുകളിലോട്ട് പോയി കഴിഞ്ഞാലാണ് ആ പ്യുവർ എന്ന് പറഞ്ഞ സംഭവം കിട്ടുക കേട്ടോ. ഇവിടെ ചെറിയൊരു ടൗണൊക്കെ ഉണ്ട്, നമുക്കൊരു KFC മേടിക്കണം, അതിനുവേണ്ടി നോക്കി നടക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ബോംബെയിൽ എത്തിയിരിക്കുകയാണ്. ബോംബെ ആണ് കേട്ടോ, അല്ല മുംബൈ അല്ല. അപ്പം ന്യൂസിലാൻഡിലും ഉണ്ട് ഒരു ബോംബെ, അതുപോലെ തന്നെ ഇവിടെ ഒരു രാമറാമ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ ബോംബെ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഇത് നമുക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ വലിയൊരു ഒരു ഹില്ല്, വലിയൊരു ഭയങ്കര ഹില്ല്. നമ്മൾ ഓക്ലാൻഡിലേക്ക് പോകുമ്പോൾ കയറേണ്ടതുണ്ട്, അപ്പോൾ തന്നെ മനസ്സിലാവും അത് ബോംബെ ആണെന്ന് മനസ്സിലാവും. ഏതോ പുള്ളി ഫോണൊക്കെ അടിക്കുന്നുണ്ട്, എന്താണോ നമ്മുടെ പരിചയക്കാരനാണോ നമ്മുടെ ഫാനായിരിക്കട്ടെ ചിലപ്പം. ഓക്കെ അപ്പം ഇത് ബോംബെയാണ് ഈ കാണുന്നത്, ബോംബെയിലെ ഹൈവേസ് ആണ് ഈ കാണുന്നത്, മുംബൈ അല്ല ന്യൂസിലാൻഡിലെ ബോംബെ. അപ്പം അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നമ്മൾ. അങ്ങനെ ബോംബെയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് ഈ കാണുന്നത്, സൂപ്പർ മാർക്കറ്റിൻ്റെ അല്ല ഏരിയ ഒരു ഷോപ്പിംഗ് മാളാണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ KFC പോയിട്ടൊരു KFC മേടിക്കാനുള്ള പരിപാടിയാണ്. ഒരു ബക്കറ്റ് മേടിക്കണം, പിന്നെ ഇവിടെ പെട്രോൾ പമ്പുണ്ട്, സുഷി ഉണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് KFCയിൽ കയറാം. ഓക്കെ അപ്പോൾ നമ്മൾ KFCയുടെ ഉള്ളിലേക്ക് കയറിയാണ് ഒരു ബക്കറ്റ് മേടിക്കാം. ഏത് ബക്കറ്റാണ് മേടിക്കുന്നത്? മെഗാ ക്ലാസിക് ബക്കറ്റ് മേടിച്ചാലോ, $49 മെഗാ ക്ലാസിക് മേടിക്കാം, അല്ലെങ്കിൽ 64 ഇപ്പോൾ സെലക്ട് ചെയ്യാം. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാനൊരു ക്ലാസിക് ബക്കറ്റ് എന്ന് പറഞ്ഞ എടുത്തു. അതിനകത്തൊരു 14-piece ചിക്കൻ ഉണ്ട്, പിന്നെ ഒരു 4 എന്താണ് സൈഡ്സും കൂടെ എടുക്കാം. ഞാൻ 3 ചിപ്സും ഒരു ഡ്രിങ്കുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ബോംബെയിലുള്ള KFC കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് വരാം, ഐ വിൽ കം ബാക്ക്. ഞാനങ്ങനെ സീബ്ര ക്രോസിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ ഇവിടെ നിർത്തി തന്നിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവം, ഇവിടെ ഒരു സുഷി ഷോപ്പൊക്കെ കാണുന്നുണ്ട്, സുഷിയാണ് കാണുന്നത്. പിന്നെ എന്താ ഇവിടെ ഒരു എന്താണ് റേവൈറ്റിൻ്റെ ഒരു ഷോറൂം കാണുന്നുണ്ട്, അല്ല ഷോറൂം അല്ല ഇത്, ഇവിടുത്തെ ഒരു പ്രോപ്പർട്ടി ബ്രോക്കേഴ്സ് ആണ് കേട്ടോ. ഈ വീടുകളൊക്കെ സെല് ചെയ്യാനുള്ളതാണ്. ഇത് ഒരു മാസീവ് ഹൗസ് സെല് ചെയ്ത് പോയിട്ടുണ്ട്, സോൾഡാണ്. ഓക്കെ നമുക്ക് ഇല്ല നടക്കാം. വേറെ എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്പുറം പോകാൻ, വഴിയുടെ അപ്പുറം പോകാൻ തന്നെയാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ബോംബെ എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾക്കൊരു സംശയമില്ലേ ബോംബെ തന്നെയാണോ? ആ പേര് കണ്ടോ, അവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട് ബോംബെ എന്ന് കാണാമല്ലോ അല്ലേ നിങ്ങൾക്ക്. കാണുന്നുണ്ടോ? കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ആ ഇതിൻ്റെ മുകളിൽ. പിന്നെ ഇതൊക്കെ ഫാം ലാൻഡ് ആണോ ഈ കാണുന്നത് കേട്ടോ, മുഴുവൻ ഫാമിംഗ് ആണ്. കൃഷികൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഉഴുത് നിർത്തിയിരിക്കുന്ന സ്ഥലങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ഒത്തിരി പറയുന്നത് നമ്മുടെ എന്താണ് ഇന്ത്യൻസ് ഒത്തിരി സർദാർജിമാർ പഞ്ചാബികൾ വന്നിട്ട് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേര് മിക്കവാറും സർദാർജികളാവാനാണ് ചാൻസ് ഈ ബിസിനസ് മുഴുവൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും മലയാളികളൊക്കെയാണ് ഏറ്റവും ആദ്യം പല സ്ഥലത്തും ചെന്നതെന്ന്, അങ്ങനെയല്ല കേട്ടോ. സർദാർജികളാണ് നമ്മളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 10, 50, 100 വർഷം മുമ്പ് വരെ സർദാർജികൾ ഇങ്ങനെയുള്ള പല രാജ്യത്തും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂസിലാൻഡുമാർ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്, നമ്മളൊക്കെ വളരെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മലയാളികൾ ശരിക്കും ന്യൂസിലാൻഡിൽ എത്തിയത് വളരെ അടുത്ത കാലങ്ങളിലാണ്, പക്ഷേ സർദാർജികളൊക്കെ പണ്ട് തൊട്ടേ ഇവിടെയുണ്ട്.
ഇത് മുഴുവൻ സർദാർജി ഫാംസ് ആണ് കാണുന്നത്. ഇത് കാണാൻ നിങ്ങൾക്ക് അവിടെ കാണാം ഒരു ലോങ് ട്രക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു വണ്ടി അതിന് മുമ്പ് ഒരു എന്താ പറയുക സേഫ്റ്റിക്ക് വേണ്ടി വിടണം എന്നുള്ളൊരു റൂളാണ്. ഓവർ സൈസ്ഡ് വണ്ടി ആയതുകൊണ്ടാണ്. കാണാം അത് വരുമ്പോൾ കാണാം കേട്ടോ. ഇതെന്താ പറയുക നമ്മുടെ നല്ല ജെ സി ബി ഉള്ളൊരു സാധനം കൂടെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ മുമ്പിലൊരു വണ്ടിയും പുറകിലൊരു വണ്ടിയൊക്കെ പോകണമെന്നുണ്ട്. ഓക്കെ ഓപ്സാണ് ഈ പോലീസിൻ്റെ വണ്ടിയാണ് കേട്ടോ ഈ പോണത്. പിന്നെ നിങ്ങൾ കണ്ടോ ഈ വുഡ് കണ്ടോ എന്താ സംഭവം എന്ന് കണ്ടോ. വുഡ് പീസസ് ഇത് മുഴുവൻ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വിൻ്റർ വരികയാണല്ലോ. വിൻ്ററിൽ വീണ്ടും കത്തിക്കാൻ വേണ്ടിയുള്ള ഇതാണ് കേട്ടോ. അത് പല ടൈപ്പ് വുഡുണ്ട്. ചില വുഡെന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്മെല്ലുണ്ട് കേട്ടോ ആ വുഡിന്. അതെനിക്ക് വേണം എക്സ്പെൻസീവ് വുഡാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിട്ട് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടിനുള്ളിൽ തന്നെ നല്ലൊരു ഫ്രാഗ്രൻറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ന്യൂസിലാൻഡിൽ ഏതാണ്ട് എത്രയോ ഇയർ പറഞ്ഞിട്ടുണ്ട് അതിനുള്ളിൽ തന്നെ ഫുള്ളി ഇലക്ട്രിക്കിലേക്ക് മാറാനുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ട് വണ്ടികൾ ഇവിടെ ഇലക്ട്രിക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ഒരു മെസിഡീസിൻ്റെ ഒരു ടോപ്പ് സാധനവും ഒരു നിസാൻ്റെ ലീഫ് എന്ന് പറഞ്ഞ ഒരു ഓഡിയുടെ വേറൊരു വണ്ടി മൂന്ന് വണ്ടികൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം ഇത് ഓഡിയുടെ ഈ ഇട്രോൺ ജി ടി എന്ന് പറഞ്ഞ സാധനമാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിസാൻ്റെ ലീഫ് ഇതിൽ ഇവൻ രണ്ട് പുലികളാണ് കേട്ടോ അപ്പുറം ഇപ്പുറം കിടക്കുന്നത്. പിന്നെ നമുക്ക് പോയിട്ട് ആ മെസിഡീസ് എന്താ സംഭവം എന്ന് നോക്കാം. ഒരു ഉള്ളി അവിടെ പേ ചെയ്യുന്നത് നമുക്ക് കാണാം. പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈ പേ ചെയ്തുകൊണ്ടിരിക്കുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചാർജ് ചെയ്യുന്നു. ഹൈ ഇത് മെസിഡീസിൻ്റെ ഒരു വണ്ടിയാണ്. മെസിഡീസിൻ്റെ ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ ഇ ക്യു സി 400 ഫോർമാറ്റിക് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇ ക്യു സി കൊള്ളാം അല്ലേ. എന്തായാലും ഇനി ഒരു വണ്ടി മേടിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വണ്ടി മേടിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് കേട്ടോ. പൈസ ഇല്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ നല്ലവണ്ണം എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ മേടിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ വണ്ടി വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ഈ വണ്ടി കൊള്ളാം അല്ലേ. ഇത് ഏതാണ് 2022 മോഡലിലെ വണ്ടിയാണോ ഇത്? ഏതാണ്ട് പുതിയ വണ്ടിയാണിത്. കൊള്ളാം ഇത് കൊള്ളാം അല്ലേ. ഈ വണ്ടിയും കൊള്ളാം അല്ലേ. ഇട്രോൺ ജി ടി. ഓക്കെ അപ്പോൾ നമുക്ക് വേറെ എന്താ അടുത്ത എന്താ പരിപാടി നോക്കാം. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ഇലക്ട്രിക് ഒന്നും അല്ല കേട്ടോ, നമ്മുടെ പെട്രോളിൽ ഓടുന്ന അതിഗംഭീരം വണ്ടിയാണ്. ഈ വണ്ടി ശരിക്കും 3,500 cc വണ്ടിയാണ് കേട്ടോ. 3.5 liter എഞ്ചിനാണ്. ഹൈ പവർ, നല്ല രസമാണ്. ഓടിക്കാൻ രസമാണ്. പിന്നെ ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഗ് സ്പേസ് ആണ്. ഉള്ളിൽ എന്തോ ഒരു സ്പേസ് ആണെന്നറിയോ. ഇരുന്ന് കഴിഞ്ഞാൽ വിശാലമായിട്ട് നമുക്കിരിക്കാം. ഇത് 2011 മോഡൽ വണ്ടി കേട്ടോ. അന്ന് പണ്ട് മേടിച്ചാണ് ഞാൻ. ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡലുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അവിടെ ഒരു എന്താ പറയുക ഏറ്റവും ഇലക്ട്രിക്കിൻ്റെ ഏറ്റവും സാധനമായ ടെസ്ല അവിടെ കിടപ്പുണ്ട് കേട്ടോ. ടെസ്ലയും കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കെ എഫ് സി ആയോ ഒന്ന് പോയി നോക്കാം. നമ്മുടെ ഫുഡ് ആയിട്ടില്ല. ഈ കിടക്കുന്നത് ഇസൂസുവിൻ്റെ ഒരു SUV ആണ് കേട്ടോ. ഇസൂസുവിൻ്റെ SUV ആണ്. അപ്പുറം കിടക്കുന്നത് ഹോൾഡൻ്റെ ഒരു SUV ആണ്. അങ്ങനെ നമ്മുടെ ബക്കറ്റ് റെഡിയാണ്. ബക്കറ്റ് കൊണ്ട് നമുക്ക് പോവാം. ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അവിടെ പോയി ഓർഡർ ചെയ്യണ്ട കേട്ടോ. ഇവിടെ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഇവിടുന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാമായിരുന്നു. അപ്പോൾ ഓക്കെ ബക്കറ്റും ഒരു ഡ്രിങ്കൊക്കെ കൊണ്ട് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ മുഴുവൻ പേപ്പറിലാട്ടോ വരുന്നത്. കൂടുതലും എന്താ പറയുക ഹൈജീൻ അല്ലല്ലോ. എന്താ പറയുക ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വരണ്ടാന്ന് വെച്ചിട്ട് മുഴുവൻ പേപ്പറുകളും പരിപാടിയൊക്കെ വരുന്നത്. പക്ഷേ ഈ കോള എന്തായാലും പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ നമുക്ക് കയറാം. ഇഷാ പിടിച്ചടാ. ബാമ്പി എന്ത് പറയണോ? ഓക്കെ നല്ല. നമ്മളങ്ങനെ വന്നിട്ട് എക്സിറ്റ് എടുത്തിട്ട് ഡൂറി എക്സിറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ഡൂറിയിലാണ് നമ്മുടെ ഫ്രണ്ട് താമസിക്കുന്നത്. അങ്ങോട്ട് പോവാം നമുക്ക്. നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് പോകണം. ഓക്കെ നമ്മളങ്ങനെ വന്നിട്ട് ഡ്രൂറി എന്ന് പറയുന്ന ഒരു ടൗണിൽ എത്തിയിട്ടുണ്ട്. ചെറിയൊരു ടൗണാണ്. ഇവിടെ മെയിനായിട്ടുള്ളത് ഒരു പഴയ ഒരു എന്താണ് ബിൽഡിംഗ് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറ് കാണുന്നുണ്ട്. ഓ മാൽവീസ് അറ്റ് മേഫിയോ എന്നോട് പറഞ്ഞ സ്പോർട്സ് ബാർ ആൻഡ് ഹോൾസെയിലർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്നും നമ്മൾ കയറുന്നില്ല കേട്ടോ. കാണാൻ ബിൽഡിംഗ് കാണാൻ നല്ല രസമുണ്ട്. വെരി ഓൾഡ് ബിൽഡിംഗ്, ഒരു ലുക്കുണ്ട്. മുമ്പിൽ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. റൊക്കം കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി ഐറിഷ് ബാറാണ് കേട്ടോ. ഇത് മൗഫീസ് ലോ ഐറിഷ് ബാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതാ കൊള്ളാം അല്ലേ. ഇതിൻ്റെ എൻട്രൻസ് ഈ കാണുന്നതാണ്. നമ്മൾ ഉള്ളിൽ കയറുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്ന നേരെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു ഫ്ലാഷ് വണ്ടി കിടപ്പുണ്ട് കേട്ടോ. ഇത് എന്ത് വണ്ടിയാണ് നോക്കട്ടെ കേട്ടോ. അടിപൊളി വണ്ടി. ആസ്റ്റൺ മാർട്ടിൻ. ഓ മൈ ഗോഷ്, ആസ്റ്റൺ മാർട്ടിൻ്റെ വാവ്. സീ ഭയങ്കര എക്സ്പെൻസീവ് വണ്ടിയായിരിക്കും കേട്ടോ. എൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടോ.
ഇവിടെ നമ്പർ പ്ലേറ്റ് നമ്മുടെ എന്ത് നമ്പർ വേണമെങ്കിലും മേടിക്കാട്ടോ നമുക്ക് സിക്സ് ലെറ്റേഴ്സ് പാടുള്ളൂ എന്നുള്ളൂ കേട്ടോ. എൻ്റെ പേരൊക്കെ മേടിക്കാം. ന്യൂസിലാൻഡ് മല്ലു പറ്റില്ല, എൻ മല്ലു വേണമെങ്കിൽ പറ്റൂ കേട്ടോ. ഇത് കണ്ടോ ആസ്റ്റൺ മാർട്ടിൻ, ഇത് ഏത് മോഡൽ ഇയർ നോക്കട്ടെ ഞാൻ. ഇത് 2019 മോഡലാണ് കേട്ടോ, 2019 ആസ്റ്റൺ മാർട്ടിൻ DB11 എന്ന് പറഞ്ഞ സാധനം കേട്ടോ. V8 ആണ് ഇത് സാധനം. വാവ് എൻ്റെ അമ്മേ, എക്സ്പെൻസീവ് വണ്ടിയായിരിക്കും കേട്ടോ ഇത്. വാവ് എൻ്റെ ഫ്രണ്ട് ശരിക്കും കൂടെ കാണാൻ പറ്റുള്ള. എൻ്റെ സ്പോയിലറൊക്കെ കണ്ടോ. വാവ് കിഡ് വണ്ടിയില്ലേ, കിഡ് വേണം കേട്ടോ, ശരിക്കും കിഡ് വേണം. വാവ് ഇതൊക്കെ എൻ്റെ ഡ്രീം ആണ് കേട്ടോ, നടക്കില്ലാത്ത സ്വപ്നമാണ് ഇത് മുഴുവൻ. വാവ് എന്താ മസിൽ കാറല്ലേ സാധനം, ശരിക്കും റിയൽ മസിൽ കാറാണ് കേട്ടോ. വാവ് ഓ അടിപൊളി വണ്ടി കേട്ടോ. നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അങ്ങ് അവിടെ കുറേ മൗണ്ടൻസ് പോലെ കാണുന്നില്ല, അവിടെ ഒരു കുന്നിൻ്റെ മുകളിലാണ്. നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത് കേട്ടോ. കാണാം ഇപ്പോൾ വണ്ടി കേട്ടേ. ഇവിടെ ഒരു വീടിൻ്റെ മുമ്പിൽ നിറച്ചും ഫ്ലാഗ്സ്, പല ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ. ന്യൂസിലാൻഡ് ഉണ്ട്, ടോങ്കയുണ്ട്, അമേരിക്കൻ ഉണ്ടോ, അമേരിക്കൻ അല്ല എനിക്ക് വേണേ സമോവയുണ്ട്, അങ്ങനെയുള്ള പല ഫ്ലാഗ്സ് ഇവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഒരു സൈഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്നുള്ള വണ്ടികൾ ഇങ്ങോട്ട് ഒരു സൈഡിലേക്ക് മാത്രമേ വിടുന്നുള്ളൂ. അങ്ങ് ദൂരെ നിൽക്കൊരു കുന്ന് കാണാം, അവിടെ കുറേ വീടുകൾ കാണുന്നില്ലേ, അവിടെ ആണോ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്. നല്ല അടിപൊളി അടാറ് ലുക്ക് ആണ് കേട്ടോ അവിടുന്ന്. ശരിക്കും സ്കൈ ടവറും ഓക്ലാൻഡിലുള്ള സ്കൈ ടവറും അതുപോലെ കടലൊക്കെ അവിടുന്ന് കാണാൻ പറ്റും. അത് മുഴുവൻ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് അവസാനം ഞാൻ മുകളിൽ കൊടുത്തേക്കാം കേട്ടോ. അവസാനം ആകുമ്പോഴേ മുകളിൽ പോപ്പപ്പ് ചെയ്ത് വരും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ ഫാമിങ്ങും പുള്ളിയുടെ തേനെടുക്കാൻ പോകുന്നതും പുള്ളിയുടെ ഹോം ടൂറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. 3-4 വീഡിയോ ആയിട്ട് പുള്ളിയുടെ 5-6 ഏക്കർ സ്ഥലം മുഴുവൻ കറങ്ങി മുഴുവൻ ഞാൻ ഈച്ച് ആൻഡ് എവറിത്തിങ് പുള്ളി പറഞ്ഞു തരുന്നുണ്ട്. അത് നമുക്ക് കാണാം കേട്ടോ, അത് നിങ്ങൾ കണ്ടോണം. മുളി നോക്കിയാൽ മതി. ഓക്കെ, വരുന്ന വഴിക്ക് നല്ല ഓട്ടത്തിൻ്റെ കുറേ ലീവ്സ് എല്ലാം നല്ല എന്താ മേപ്പിൾ ട്രീസ് ആണ് കേട്ടോ നിൽക്കുന്നത്. അത് കണ്ടു ഇഷ എങ്ങനെയുണ്ട് മേപ്പിൾ ട്രീ, എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് ബാമ്പി എന്ത് ചെയ്യണു? ആ KFC മേടിച്ച മുഴുവൻ തീർത്തോ? ബാമ്പി തലയിൽ ബാമ്പി ഇട്ടോ മുഴുവൻ തല അതിനകത്ത്? എന്താ പരിപാടി, എന്തെങ്കിലും പറയണ്ടോ? ഓക്കെ പോ. We have now reached Alex uncle's gate. Let's open it. ഓക്കെ, ഇവിടെ പിൻകോഡ് കൊടുക്കണം. പിൻകോഡ് കൊടുത്താലാണ് ഗേറ്റ് ഓപ്പൺ ആവുക കേട്ടോ. പിൻകോഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അപ്പം അവിടെ ഓപ്പൺ ആക്കണം. ഓപ്പൺ എന്ന് പറയുന്നുണ്ട്. ഇതാ ഓപ്പൺ ആവുന്നു. ഓക്കെ, ഇത് തന്നെ ഈ രീതിയിൽ ഞാനൊരു ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ വീണ്ടും ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അങ്ങോട്ട് കയറാം നമുക്ക്, വണ്ടിയിൽ കയറട്ടെ ഞാൻ. അങ്ങനെ നമ്മൾ അവരുടെ ഡ്രൈവേയിലേക്ക് കയറുകയാണ്. ഇവിടെ എനിക്ക് വേണേൽ ഒരു 8-9 വീടാണ് ഇതിനുള്ളിലുള്ളത്, എൻ്റെ വീട്ടിലേക്ക് വരുന്ന പോലെ തന്നെ. പക്ഷേ ഇത് ആ ഇതുപോലെയല്ല, അറച്ചൊരു നല്ലൊരു തിക് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു ഫീലാണ് നമുക്കുള്ളത്. ഇവിടെ സൈഡിലൊക്കെ സാധാരണ ഇങ്ങനെ ലാമോയും, അത് അവരൊരു ബ്ലാക്ക് റാബിറ്റ് അവിടെ ഓടിപ്പോകുന്നത് കാണാം. ബ്ലാക്ക് റാബിറ്റ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അവിടെ എന്താണ് അങ്ങ് ദൂരെ കാണുന്നത് ഓക്ലാൻഡ് ടൗണും അതുപോലെ സ്കൈ ടവറൊക്കെ രാത്രി കാണും കേട്ടോ. കടലൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാം. അപ്പം നമുക്ക് നേരെ സ്കൈ ടവർ കണ്ടോ. ഓക്കെ, രാത്രി നല്ല രസമായിട്ട് കാണാൻ പറ്റും. സ്കൈ ടവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഐക്കോണിക് ഒരു സിമ്പിളാണ് അല്ലേ സൈഷ. ഏറ്റവും അവിടെ എന്താണ് കാസിനോയൊക്കെ ഉണ്ട്, ഭയങ്കര ഒരു കാസിനോ ഉണ്ട്, ഭയങ്കര ഹൈറ്റാണുള്ളത്. ഇവിടുത്തെ ഏറ്റവും എന്താ പറയുക നമ്മുടെ ഐഫൽ ടവറൊക്കെ പോലെ ഏറ്റവും ഹൈറ്റുള്ള സംഭവമാണ്. ഐഫൽ ടവറിൻ്റെ ഹൈറ്റ് ഇല്ലെങ്കിലും ഇതാ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ അടുത്തേക്ക്. മരങ്ങൾ നിൽക്കുന്നത് പുള്ളിയുടെ പറമ്പിനടുത്താണ്. ഇവിടുന്ന് പുള്ളിയുടെ പറമ്പ് തുടങ്ങുക കേട്ടോ. ഇവിടുന്ന് നിങ്ങളുടെ പുള്ളിയുടെ പറമ്പ് തുടങ്ങുകയാണ്. ഇതാ ഇവിടുന്ന് പുള്ളിയുടെ പറമ്പ് തുടങ്ങുകയാണ്. ഇതിൻ്റെ മുകളിലാണ് പുള്ളിയുടെ വീടുള്ളത്. ഇത് മുഴുവൻ മെക്കഡാമിയ ട്രീസ് ഒക്കെയാണ് ഈ കാണുന്നത്. ഇത് ഇത്രയും വന്ന പോലെ തന്നെ അങ്ങോട്ടും അങ്ങോട്ട് കിടക്കുകയാണ്. നമ്മൾ ഇതാണ് പുള്ളിയുടെ ഗേറ്റ്, ഇതാണ് കേട്ടോ. നമ്മൾ ഗേറ്റിൽ പതുക്കെ നമ്മൾ ഇങ്ങോട്ട് കയറുകയാണ്. അയ്യോ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് കയറുന്നു. അവിടെയാണ് പുള്ളിയുടെ വീടുള്ളത്. അവിടെ ഷീപ്പും കോഴികളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കോഴികളൊക്കെ അതിലേക്ക് നടപ്പുണ്ട്. അങ്ങനെ വന്ന് ഞങ്ങൾ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി. ഇത് കൂട്ടുകാരൻ്റെ സ്ഥലവും പറമ്പൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ വെച്ച് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആ വീഡിയോ ഇവിടെ കൊടുത്തേക്കാട്ടോ, നോക്കിക്കൊള്ളുക. അപ്പോൾ ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്.